തിങ്കളാഴ്ച നാടിന് സമർപ്പിച്ച എളമരം കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതാണ് ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാവുന്നത്. 3 ദിവസങ്ങൾക്കകം തന്നെ നിരവധി അപകടങ്ങൾ നടന്ന എളമരം കടവ് പാലത്തിൽ സ്ഥിരം സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഉദ്ഘാടനത്തിന്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ നടന്നത് 3 അപകടങ്ങളാണ്. ബുധനാഴ്ച രാവിലെയും അപകടമുണ്ടായി. പാലം മാവൂർ കൂളിമാട് റോഡിലേക്ക് ചേരുന്ന ജംഗ്ഷനിലാണ് ട്രാഫിക് പ്രതിസന്ധിയും അപകട ഭീഷണിയും ഉള്ളത്. ചൊവ്വാഴ്ച 6:30-നും 7:00-നും ഇടയിൽ ആദ്യം കാറും സ്കൂട്ടറും തുടർന്ന് ടിപ്പറും ഓട്ടോയും അതിനുശേഷം കാറും ഓട്ടോയും തമ്മിൽ ഇടിച്ചാണ് അപകടങ്ങൾ ഉണ്ടായത്. അപകടങ്ങൾ സംഭവിച്ച ഉടൻ മാവൂർ പ്രിൻസിപ്പൽ SI VR രേഷ്മയുടെ നേതൃത്വത്തിൽ മാവൂർ പോലീസ് സ്ഥലത്തെത്തുകയും തുടർന്നുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ഒഴിഞ്ഞ ബാരലുകൾ വെച്ച് താൽക്കാലിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷം ബുധനാഴ്ച രാവിലെയും അപകടമുണ്ടായി. എടവണ്ണപ്പാറയിൽ നിന്ന് വന്ന ആക്റ്റീവ സ്കൂട്ടറും കൂളിമാട് ഭാഗത്തു നിന്ന് വന്ന ബുള്ളറ്റുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ യാത്രക്കാരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചു. 6 ദിശകളിലേക്ക് പോകേണ്ട വാഹനങ്ങളാണ് ഒരേ സമയം പാലം അനുബന്ധ റോഡിൽ നേർക്കുനേരെ എത്തുന്നത്. ഇവിടെ ഡിവൈഡറോ ഹമ്പുകളോ സ്പീഡ് ബ്രേക്കുകളോ റൗണ്ട് എബൌട്ടുകളോ ട്രാഫിക് സിഗ്നലുകളോ അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. പാലം തുറന്നതിന് ശേഷം നിത്യേന അപകടങ്ങളായി. ഇവിടെ 5ഓളം അപകടങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ഉണ്ടായി. അതിനുശേഷം അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഇവിടെ വന്ന് സന്ദർശിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രാഫിക് പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ നിർബന്ധമായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും ഇവിടെ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ റൗണ്ട് എബൌട്ടും അല്ലെങ്കിൽ അതോടൊപ്പം വല്ല സൂചനകളും വെച്ചിട്ടുള്ള പിന്നെ ബോർഡുകളും വെച്ചിട്ടുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തൽ ഇവിടെ നിർബന്ധമാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്നുള്ള ശ്രദ്ധ ഇതിന് വേണമെന്നാണ് നാട്ടുകാരെന്ന നിലക്ക് പറയാനുള്ളത്. വാഹനങ്ങൾ ഓടിത്തുടങ്ങിയ ശേഷം സാധ്യതകൾ പരിശോധിച്ച് സംവിധാനം ഒരുക്കാമെന്ന നിലപാടിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, മാവൂർ.